പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഉത്തരമേഖല ഡി ഐ ജി ഓഫീസിലേക്ക് എം എസ് എഫ് നടത്തുന്ന മാർച്ചിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ ഏറ്റുമുട്ടി. പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അർജുൻ കല്യാട് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, എം എസ് എഫിന്റെ പ്രതിഷേധം ഇപ്പോൾ ഡി ഐ ജിയുടെ ഉത്തരമേഖല ഡി ഐ ജി ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണോ പ്രവർത്തകർ? നേരിടാൻ തക്ക പോലീസ് സംവിധാനം അവിടെയുണ്ടോ? പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം. സി ബി ഐ അന്വേഷണമോ അല്ലെങ്കിൽ ജുഡീഷ്യൽ, അതായത് ഒരു ജുഡീഷ്യൽ അന്വേഷണമോ ഈ വിഷയത്തിൽ നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ ഉത്തരമേഖല ഡി ജി ഐ ജി ഓഫീസിലേക്ക് എം എസ് എഫ് പ്രവർത്തകരുടെ മാർച്ച് നടത്തിയത്. മാർച്ച് ഡി ഐ ജി ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് തന്നെ പോലീസ് തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നേരത്തെ തന്നെ മാർച്ച് ഇവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് കെട്ടിയിട്ടുള്ള കയറുകളൊക്കെ അഴിച്ചു മാറ്റുന്ന സാഹചര്യങ്ങളാണ്. വനിതാ പ്രവർത്തകരുൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെയുണ്ട്. എന്തായാലും 100 വരുന്ന പ്രവർത്തകരായിരുന്നു ഈ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നത്. വനിതാ പ്രവർത്തകരുൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് എല്ലായിടത്തും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ എം എസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. വനിതാ പ്രവർത്തകരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ റോഡിൽ, ഈ ജലപീരങ്കിയിൽ റോഡിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് എം എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത്. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ഇവിടെ മുദ്രാവാക്യം വിളിച്ച് ഈ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഒരു റൗണ്ട് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകരും എല്ലാവരും റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാനത്തെല്ലായിടത്തും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ ഇന്നലെ തന്നെ ഈ വയനാട് വെറ്റിനറി സർവകലാശാലയിലേക്ക് എം എസ് എഫിൻ്റെ നേതൃത്വത്തിൽ മാർച്ചുണ്ടായിരുന്നു. അതിന് സമാനമായ എസ് എഫ് ഐ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് സിദ്ധാർത്ഥിനെ എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എസ് എഫ് പ്രവർത്തകർ ഉത്തരമേഖല ഡി ഐ ജിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിലാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അതുപോലെ തന്നെ പോലീസ് പ്രവർത്തകരെ നേരിയ തോതിലുള്ള ഒരു സംഘർഷവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കോലം കത്തിച്ചത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളാണ് എം എസ് എഫ് ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ ഈ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സുജയ, എം എസ് എഫിന്റെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധം കടുപ്പിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. കെ എസ് യു മാർച്ച് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു. എം എസ് എഫ് ഇപ്പോൾ കണ്ണൂരിൽ ഉത്തരമേഖല ഡി ഐ ജി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധം. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. എം എസ് എഫിന്റെ വനിതാ നേതാക്കളെയും നമുക്കവിടെ കാണാം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്. എം എസ് എഫിന്റെ പ്രതിഷേധം തത്സമയം. കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ തമ്മാടികളെ എസ് എഫ് ഐ
സഹോദരന്മാരെ, നമുക്കറിയാം കേരളം ഉറ്റുനോക്കുന്ന ഒരു കൊലപാതകമായിട്ടാണ് എം എസ് എഫിന്റെ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിലും അതുപോലെ തന്നെ പ്രതിഷേധമാണ് ഇപ്പോൾ തത്സമയം കണ്ടത്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാൺ.